السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ولو إند سنة تقول ولن سردي كن غارين غلا. سنة تقول اللي يند غردي نمل أبغاني تقول نال نمك نشط ما عندنا دو بمبيتشا نهتم ما يريكو. سنة تقول ورفاد عند. أدل ونامت سنة التسمية تو بسم جلالا. വുളുവിൻ്റെ തുടക്കത്തിൽ. കാരണം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുമുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. അതിനൊരു തെളിവ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, തലബ ബഅദു അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളുഅൻ ഫലം യജിദു. അല്ലാഹുവിൻ്റെ ഹബീബും സഹാബത്തും കൂടി പലപ്പോഴും പല യാത്രകളും നടത്തിയിട്ടുണ്ട്. യുദ്ധാവശ്യത്തിന് വേണ്ടി മറ്റൊക്കെ ഒരു കൂട്ടം കൂടി പോവാറുണ്ട്. അങ്ങനെയുള്ള ഒരു യാത്രയിലുള്ളൊരു സംഭവമാണ്. വെള്ളത്തിനാവശ്യം വന്നപ്പോൾ ആരുടെയും കയ്യിൽ വെള്ളമില്ല. പരസ്പരമൊക്കെ അന്വേഷിച്ച് വെള്ളമുണ്ടോ വെള്ളമുണ്ടോ, നോക്കുമ്പോൾ വെള്ളമില്ല. അപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ ഉണ്ടല്ലോ, മുത്തനബി അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കണമല്ലോ. വുളുവിൻ്റെ തുടക്കത്തിൽ ബിസ്മി ജല്ലലാണ് വിഷയം. പക്ഷേ ഈ സംഭവത്തിലൂടെയാണ് നമുക്കതിന് തെളിവ് കിട്ടുന്നത്. അങ്ങനെ മുത്തനബി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹൽ മഅ അഹദിൻ മിൻകും മാഉൻ മാഉൻ ഹൽ മഅ അഹദിൻ മിൻകും മാഉൻ, ആരുടെയെങ്കിലും കയ്യിൽ കുറച്ചെങ്കിലും വെള്ളമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഫഉതിയ ബിമാഇൻ, അതെ ലേശം വെള്ളം ഉണ്ടെന്ന് അത് കൊണ്ടുവരപ്പെട്ടു. അത് വലിയൊരു പാത്രത്തിലാക്കി അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുന്നിൽ വെക്കപ്പെട്ടു. ഫവുളിഅ, അങ്ങനെ വെക്കപ്പെട്ടതിന് ശേഷം ഫവളഅ യദഹു ഫിൽഇന അല്ലദീ ഫീഹിൽ മാ, ആ കുറച്ച് വെള്ളമുള്ള ആ പാത്രത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈ ഇങ്ങനെ വെച്ചു. കൈ വെച്ചപ്പോൾ തുമ്മഖാല, പിന്നീട് അവിടുന്ന് പറഞ്ഞു തവല്ലഊ ബിസ്മില്ലാ. കൈ അതിലിങ്ങനെ വെച്ചിരിക്കുകയാണ്, കുറച്ച് വെള്ളമേ ഉള്ളൂ, അതിലിങ്ങനെ കൈവച്ചിട്ട് ഷർഫാക്കപ്പെട്ട ആ തിരുകരം അതിൽ അമർത്തി വെച്ചതിന് ശേഷം പറഞ്ഞു തവല്ലഊ ബിസ്മില്ല ഐ ഖായിലീന ദാലിക, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഉളു അങ്ങോട്ട് തുടങ്ങിക്കോളി എന്ന് പറഞ്ഞു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫറഅയ്തുൽ മാഅ, വെള്ളത്തെ ഞാൻ കണ്ടു, യഫൂറു മിൻ ബൈനി അസാബിഇഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ നിർഗളിച്ച് പുറത്തേക്ക് ഉറവ പൊട്ടി ഇങ്ങനെ വരുന്നു. അങ്ങനെ ആ ഹത്താ തവല്ലഅ നഹവു സബഈന റജുലൻ, ഏകദേശം 70 ആളുകൾ ആ പാത്രത്തിൽ, വലിയൊരു പാത്രമാണ്, അതിൽ നിന്നുള്ള വെള്ളമെടുത്ത് ഉളു ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൻ്റെ വിരലുകൾക്കിടയിൽ നിന്ന് നീരുറവ പൊട്ടി വരുന്നത് ഞാൻ കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് സയ്യിദുന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. ഇത് ഒന്നിലധികം സന്ദർഭങ്ങളിൽ ഈ മഹത്തായ മുഅ്ജിസത്ത് നിബത്തങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്ന് വിവിധ ഹദീസുകൾ പരിശോധിച്ചാൽ കാണാം. ഇത് അനസ് ഇബ്നു മാലിക് തങ്ങളുടെ റിവായത്താണ്. ഇനി ജാബിർ ഇബ്നു അബ്ദുല്ലാഹിൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു സംഭവം കേട്ടോളൂ. ഹുദൈബിയ സന്ധി നടന്ന ദിവസം, ഹുദൈബിയ ദിവസം അത് വലിയൊരു ചരിത്ര സംഭവമാണല്ലോ. ഒരു മരച്ചുവട്ടിൽ അവർ തമ്പടിച്ചു, ഉംറക്ക് പോകാൻ അനുവദിക്കാതെ അവിടുന്ന് സന്ധി ചെയ്ത് തിരിച്ചു പോവാണുണ്ടായത്. മൃഗങ്ങളൊക്കെ അവിടെ വെച്ച് അറുത്തിട്ട്, അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം ഒന്നുകൂടി മക്കയിലേക്ക് വന്നിട്ട് ഒരു ഉംറയെങ്കിലും നിർവഹിക്കണം, കഅബയെ കാണണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിയായി ആഗ്രഹിച്ചപ്പോൾ കുറച്ച് സഹാബികളെയും കൂട്ടി വന്നതാണ്. പക്ഷേ മുശ്രിക്കീങ്ങളത് മനസ്സിലാക്കിയിട്ട് ഒരു പറഞ്ഞ് ഒരു മക്ക വിട്ടു പോയിക്കണമെങ്കിലും വലിയ ആയുധ ശേഖരങ്ങളൊക്കെ ആയിട്ട് വരുന്നത് മക്ക തിരിച്ചു പിടിക്കാനാണ്. വെറുതെ ഒരു കുപ്രചരണം ഉണ്ടാക്കിയിട്ട് കുറേ പട്ടാളക്കാരെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ അനുവദിക്കൂല എന്ന്, ഉപരോധിച്ചു വഴിയിൽ. മുത്തനബി പറഞ്ഞു ഞങ്ങൾ ഉംറക്ക് പോവുകയാണ് കൂട്ടരെ, ചെറിയൊരു ഒരു ഒരു ചെപ്പിത്തോണ്ടി ഒരു മുട്ടുസൂചിയും കൂടി നമ്മുടെ കയ്യിലില്ല, ഒരു ആയുധങ്ങൾ യാത്രക്ക് ആവശ്യമായ കുറച്ച് ഉപകരണങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല, ഞങ്ങളെ വിട്ടളിയെന്ന് പറഞ്ഞു. ഏയ് ഞങ്ങൾ വിടൂല, ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി. അങ്ങനെ അവിടെ ദിവസങ്ങൾ തങ്ങി, അവിടുന്ന് ചർച്ച ചെയ്തു. അള്ളാഹുവിൻ്റെ ഹബീബ് അവിടുന്ന് തഹല്ലുലായി തിരിച്ചു പോവാണുണ്ടായത്. ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലം കണ്ട ആളുകളുണ്ടാവുമല്ലോ, മക്കയിൽ നിന്ന് ഏകദേശം ഒരു 8-10 കിലോമീറ്റർ ദൂരം ചെന്നാൽ കാണുന്ന സ്ഥലമാണ് ഹുദൈബിയ. നമ്മൾ ഉംറക്കൊക്കെ ഹിറാം ചെയ്യാൻ പോകുന്ന ഒരു മീഖാത്തും കൂടിയാണ്.
ഏതായാലും ആ ഹുദൈബിയയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ശക്തമായ ദാഹം, അത്തസന്നാസു യൗമൽ ഹുദൈബിയ വറസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന യദൈഹി റിക്വത്തുൻ, റസൂലുള്ളാഹിയുടെ മുന്നിൽ വലിയൊരു പാത്രമുണ്ട്, അത് നേരത്തെ പറഞ്ഞ വലിയ പാത്രമാണ്. فَتَوَلَّأَ مِنْهَا وَأَقْبَلَ النَّاسُ نَحْوَهُ وَقَالُوا لَيْسَ عِنْدَنَا إِلَّا مَا بَقِيَ فِي رِكْوَتِكَ, നബിയെ ഞങ്ങളടുത്ത് ആരുടെ വെള്ളമല്ല, ഇതിലുള്ള കുറച്ച് വെള്ളമല്ലാതെ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ فَوَضَعَ رَسُولُ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ يَدَهُ الْمُبَارَكَةَ فِي رِكْوَى, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്താക്കപ്പെട്ട തിരുകരം അതിൽ വെച്ചു കൊടുത്തിട്ട് ഉളു ചെയ്തോളി എന്ന് പറഞ്ഞു. فَجَعَلَ الْمَاءُ يَفُورُ مِنْ بَيْنِ أَصَابِعِهِ مِثْلَ الْعُيُونِ, നമ്മൾ ഈ അരുവികളിലൂടെയൊക്കെ വെള്ളം ഒഴുകി വരുന്നത് പോലെ ഹബീബായ നബി തങ്ങളുടെ കൈവിരലുകൾക്കിടയിൽ നിന്ന് പിന്നെ വെള്ളം പുറത്തേക്ക് വന്നു. ഫശരിബൂ മിൻഹു വതവല്ലഉ, കുടിക്കാനുള്ളതും എടുത്തു, അവർ ഉളു ചെയ്യാനുള്ളതും വെള്ളവും അതിൽ നിന്നെടുത്തു. അപ്പോൾ കം കുന്തും, നിങ്ങൾ അന്ന് എത്ര പേരുണ്ടായിരുന്നു എന്ന് ജാബിർ ബിൻ അബ്ദുല്ലാഹിൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചപ്പോൾ, കുന്ന ഖംസഅശറമിയ, ഞങ്ങൾ 1500. 1500 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1500 ആളുകളുണ്ടായിരുന്നു. 1500 ആള് ആയതുകൊണ്ട് മാത്രമൊന്നുമല്ല ഞങ്ങൾക്ക് ഈ വെള്ളം മതിയായത്. വലവ് കുന്ന മിഅത്ത അൽഫിൻ, 100,000, അതായത് 100,000 ആൾക്കാർ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഇല്ല കഫാന, ഞങ്ങൾക്കത് മതിയാകുമായിരുന്നു. അതിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഉപയോഗിക്കാമായിരുന്നു, ഉള്ള ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റി. അത്രയും വലിയൊരു അത്ഭുതം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. വേറൊരു സംഭവത്തിൽ ഇത് വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് ഇതേമാതിരി വെള്ളം വന്നു. ഫനബഅൽ മൗം ബൈന അസാബിഹി ഫസ്തഖന്നാസു, ജനങ്ങളും വെള്ളം ഉപയോഗിച്ചു. പിന്നെ അർരിജാലു, ആളുകളും. വൽ ഖൈലു വർരികാബു, സുബ്ഹാനല്ലാഹ്. ഫാദൽ ഹത്താ റവൂ ഖൈലഹും വരികാബഹും, റികാബ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒട്ടകങ്ങളാണ്. കുതിരകൾക്കും ഒട്ടകങ്ങൾക്കും എല്ലാത്തിനും വെള്ളം കൊടുത്തു, സുബ്ഹാനല്ലാഹ്. അതിന് പുറമെ ആൾക്കാർ കുടിക്കാനുള്ള വെള്ളം ഉപയോഗിച്ചു, അവർ ഉളു ചെയ്യാനുള്ള വെള്ളം ഉപയോഗിച്ചു, എന്നിട്ടൊന്നും വെള്ളത്തിനൊരു കുറവുണ്ടായില്ല. മുത്തനബി കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെള്ളം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകാത്ഭുതങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ അത്ഭുതം സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപാരമായ ഒരു മുഅ്ജിസത്ത്, അത് മുത്തനബിയുടെ വലിയ അത്ഭുതം. അതുകൊണ്ട് തന്നെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, വേറുള്ള ഏത് അമ്പിയാക്കളുടെ ഏത് മുഅ്ജിസത്ത് എടുത്ത് നോക്കിയാലും അതിനേക്കാളൊക്കെ എത്രയോ മേലെയാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. ഇപ്പോൾ മൂസ നബി അലൈഹി സ്വലാം ഒരു കല്ലിൽ ഒരടി അടിച്ചപ്പോൾ അതിൽ നിന്ന് 12 അരുവികൾ പൊട്ടിയെന്ന് പരിശുദ്ധ ഖുർആനിലുള്ളതാണ്. മൂസ നബിയുടെ വലിയ മുഅ്ജിസത്താണ്. അനദ്രിബ്യ അസാക്കൽ ഹജർ, അതിൽ നിന്ന് ഇസനത്ത അസറ, 12 നദികൾ ഐൻ ഉറവ പൊട്ടി വന്നു എന്നാണ്. 12 ഗോത്രക്കാർക്ക് എടുക്കാൻ മാത്രമുള്ള അരുവികൾ അതിൽ നിന്ന് 12 ഭാഗത്ത് ഇങ്ങനെ ഒലിച്ചു വന്നു. മൂസ നബിയുടെ വലിയ മുഅ്ജിസത്താണ്. പക്ഷെ അതൊരു കല്ലിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ വെള്ളം വരുന്നത്. പാറക്കല്ല് പൊട്ടിച്ചാൽ വെള്ളം വരാൻ സാധ്യത ഉണ്ടല്ലോ, വെള്ളം സാധാരണ വരുന്നതാണ്. പക്ഷെ അതിന് കൂടുതൽ അത്ഭുതകരമായിട്ട് കാണിച്ചു കൊടുത്തു എന്നുള്ളത് മൂസാനബിൻ്റെ മുഅ്ജിസത്ത് തന്നെയാണ്. പക്ഷെ ഒരു മജ്ജയും മാംസവും ഒക്കെ ഉള്ള ഒരു ശരീരത്തിൽ നിന്ന് ഉറവ പൊട്ടി വരിക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സംഭവിക്കാത്തൊരു കാര്യമാണ്. ഇപ്പം മൂസാനബിയുടെ കല്ലിൽ നിന്ന് ഉറവ വന്നതിനേക്കാണൊക്കെ എത്രയോ വലുതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് ആരുതെടുത്ത് നോക്കിയാലോ. ഇപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചു എന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്ര വലിയ മുഅ്ജിസത്ത് ഒന്നും ഇല്ലല്ലോ എന്ന് ചില ആൾക്കാർ പറയും. പക്ഷേ അവിടെയും മഹാന്മാർ പറയുന്നത് അതിനേക്കാളും വലിയതാണ് ആ വിഷയത്തിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത്. അതെങ്ങനെയെന്ന് വെച്ചാൽ, മുത്തനബിക്ക് ഒരു ദിവസം ഒരു ജൂത വനിത ഈ ആടുമാംസം വേവിച്ചുകൊണ്ട് സൽക്കാരം നടത്തി. മുത്തനബിക്ക് ആട്ടിറച്ചി വലിയ ഇഷ്ടമായിരുന്നു, ആട്ടിറച്ചി വലിയ ഇഷ്ടമാണ്. അങ്ങനെ ആട്ടിറച്ചിയിൽ വിഷം ചേർത്തിട്ട് എങ്ങനെയെങ്കിലും റസൂലുള്ളാഹിനെ വധിച്ച് കളയണമെന്നൊരു ജൂത പെണ്ണ് അന്ന് കുതന്ത്രം ആവിഷ്കരിച്ചു. ജൂതന്മാരെ എക്കാലത്തും അങ്ങനെ തന്നെയാണല്ലോ, മുസ്ലിങ്ങൾ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ ശ്രമിക്കണമല്ല, ഇസ്ലാമിൻ്റെ നായകനെ തന്നെ കൊന്നു കളഞ്ഞാൽ പിന്നെ അവർക്ക് സ്വസ്ഥാവുമല്ലോ. പക്ഷേ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു മാംസകഷ്ണം എടുത്ത് ഇങ്ങനെ കടിച്ച മാത്രയിൽ ആ മാംസകഷ്ണം മുത്തുനബിയോട് പറഞ്ഞു, കുൽനീ ഇന്നീ മസ്മൂമ, നബിയെ തിന്നണ്ട, ഇതിൽ വിഷമുണ്ടെന്ന്. ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാനുഷികത റസൂലുള്ളാഹി അവിടെ വെച്ചു, ഓളെ വിളിച്ചു,
ഇതിൽ വിഷം ചേർത്തിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. എന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചു. അത് പിന്നെ നിങ്ങളെ ശല്യം ഒഴിവായി കിട്ടാൻ തന്നെ. പിന്നെ നിങ്ങളൊരു സത്യപ്രവാചകനാണെങ്കിൽ നിങ്ങൾക്ക് വിഷമൊന്നും ഏൽക്കൂലല്ലോ. അത് തിരിച്ചറിയും വേണം ഇങ്ങനെ ഉദ്ദേശത്തിനാണെന്നും. അള്ളാഹുവിൻ്റെ റസൂലോ എൻ്റെ പണിയൊക്കെ പോയിക്കോ നോക്കി നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ ഈ പെണ്ണ് ചെയ്ത ആ പ്രവൃത്തിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമാനുഷികത വെളിവായി. അള്ളാഹു കൊടുത്ത മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്ത് എന്താ? പിന്നെ അറുത്ത് ജീവൻ കളഞ്ഞ ഒരു വസ്തു, അറുത്തതിന് ശേഷം അതിനെ അടുപ്പിൽ വെച്ച് വേവിച്ച് ജീവൻ്റെ അവസാനത്തെ സാധ്യത പോലും നഷ്ടപ്പെടുത്തിയതിന് ശേഷമുള്ള ഒരു വസ്തുവാണ് ഇവിടെ സംസാരിക്കുന്നത്. മറ്റേത് മരണപ്പെട്ടത് പോയി അറമാടപ്പെട്ട ആൾക്കാർ തന്നെയാണ്. മരിച്ചതിന് ശേഷം കുറച്ചൊക്കെ ജീവൻ്റെ അടയാളങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനത്തോലാണ് സംസാരിച്ചത് എന്നല്ല, അല്ലെങ്കിൽ അവരെയാണ് ഇസാ നബി ഹയാത്താക്കി എന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം ഒരു കബറിങ്ങ് പോയി ഹയാത്താക്കിയപ്പോൾ ഒരാൾ എണീച്ചു വന്നു, കുമ്പി ഇതിനില്ല എന്ന് പറഞ്ഞപ്പോൾ കബറ് പിളർന്നിട്ട് ഒരാൾ എണീറ്റ് വന്നു. തഫ്സീറുകളിൽ കാണാം. ഈ കൗമന് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. അത്ഭുതങ്ങൾ കണ്ടാലും ആൾക്കാർ വിശ്വസിക്കില്ല. ഇപ്പോഴും ഉണ്ടല്ലോ റസൂലുള്ളാഹിൻ്റെ അമാനുഷികത പറ്റി അതൊക്കെ കെട്ടുകഥ പറയുകയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. എത്ര സനദും തെളിവടക്കം പറഞ്ഞാലും ഉണ്ടാവും. അപ്പോൾ ഈസാ നബി ഒരാളെ ഹയാത്താക്കിയപ്പോൾ അവിടുത്തെ കുറച്ച് ആൾക്കാർ പറഞ്ഞു അതൊന്നും ഞങ്ങൾ അംഗീകരിക്കൂല, അതിപ്പോൾ അടുത്ത് മരിച്ച ആളാണ്, അത് ചിലപ്പോൾ ചൂടാറിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കുന്ന. അപ്പോൾ മൂപ്പര് പറഞ്ഞു അവനൊരു പഴയ കബർ കാട്ടി തരുന്നു. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ സാമുബിന് നൂഹിൻ്റെ കബർ കാണിച്ചു കൊടുത്തു. അയാളോട് എണീച്ചു വരാൻ പറഞ്ഞു. അയാളാകെ അന്തംപൊട്ട് എണീറ്റ് വന്നിട്ട് പറഞ്ഞു എന്താ അപ്പോൾ പറ്റിയത്, ഇത്ര പെട്ടെന്ന് ഖിയാമത്ത് നാളുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലല്ലോ, ഇതിപ്പോൾ ഖിയാമത്ത് നാൾ സംഭവിച്ചോ, ജനങ്ങളൊക്കെ ഹയാത്തായോ എന്ന് ചോദിച്ചാൽ. അതിൽ ഈസാ നബി അല്ല സംഗതി ഇപ്പോൾ തൽക്കാലം ഒരു ആവശ്യത്തിന് വേണ്ടി വരാൻ പറഞ്ഞാണ്, നിങ്ങൾ അടന്നെ പോയിക്കൊള്ളിയെന്നു. അപ്പോൾ ഇത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മരിച്ച ആളെ ഹയാത്താക്കാനും സയ്യിദന ഈസാ നബി അലൈഹി സ്വലാമിന് കഴിഞ്ഞിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഇത് ജീവൻ പോയതിന് ശേഷം വേവിച്ചൊരു വസ്തുവാണ് സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുന്നത്. മാത്രമല്ല അതിനേക്കാളപ്പുറത്തെ മുഅ്ജിസത്ത് ഹബീബായ റസൂലുള്ളാഹിയിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നും മഹാന്മാർ പറയുന്നു. അത് ജീവൻ മുമ്പെങ്കിലും ജീവൻ ഉണ്ടായിരുന്നല്ലോ, ആടിന് മുമ്പൊരു ജീവൻ ഉണ്ടായിരുന്നല്ലോ. തീരെ ജീവനില്ലാത്ത വസ്തുക്കൾ ജമാദാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. കല്ലുകൾ മുത്ത് നബിയോട് സലാം പറഞ്ഞിട്ടുണ്ട്. ഇവനോട് മറ്റു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം പണ്ട് ഞാൻ റസൂലുള്ളാഹിൻ്റെ ഒപ്പം നടന്നിരുന്ന സമയത്ത് മുത്തനബിയോട് സലാം പറഞ്ഞിരുന്ന പാറക്കല്ലുകൾ ഏതാണെന്ന് ഇപ്പോഴും എനിക്ക് അടയാളപ്പെടുത്താൻ കഴിയും, അത് ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. മുമ്പ് ഞാൻ മുത്തനബിൻ്റെ കൂടെ പോയപ്പോൾ അസ്സലാമു അലൈക്കും ഞാൻ റസൂലുള്ളാഹ് ആരാ പറയണത്, കല്ല് സലാം പറയാം. കയ്യിൽ കുറച്ച് കല്ല് ചെരക്കല്ല് വാരിയപ്പോൾ മുത്തനബിയുടെ കയ്യിൽ നിന്നത് തസ്ബീഹ് ചൊല്ലി. റസൂലുള്ളാഹ് സിദ്ദീഖുകൾക്ക് പറഞ്ഞ തങ്ങൾ കൈ കൊടുത്തപ്പോൾ അവിടുന്ന് തസ്ബീഹ് ചൊല്ലി. ഉമറുൽ ഫാറൂഖ് തങ്ങൾ അങ്ങനെയാണ്, തൊട്ടോരെ തൊട്ടാലും മതി ആ ബർക്കത്ത് കിട്ടും. കണ്ടോ, തീർന്നില്ല. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ നിന്ന് ഖുതുബ ഓതിയുന്ന ഒരു ഈത്തപ്പന മട്ടലിനെ പിടിച്ചിട്ടായിരുന്നു. ആ മട്ടല് ഒരു സാഹചര്യത്തിൽ റസൂലുള്ളാഹിക്ക് അതിൽ നിന്ന് മാറി മിമ്പർ മക്കേറി ഖുതുബ ഓതേണ്ടി വന്നു. ഒരു കരച്ചിൽ കേട്ടു, സ്വഹാബത്തൊക്കെ അന്തം വിട്ടു, വല്ലാതെ കരച്ചിൽ കൂടി 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 വന്നു. നോക്കുമ്പോൾ ഈ മട്ടൽ കരയാ, അത് മാനവീയായ മുത്തവാത്തിറാണ് ഈ ഹദീസ്, ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ജുമാക്ക് വന്ന സ്വഹാബത്ത് മുഴുവനും അത് കണ്ടു. റസൂലുള്ളാഹി ഇറങ്ങി വന്നിട്ട് ഒരു ഉമ്മ കുട്ടിയെ ചേർത്ത് പിടിക്കുന്നത് പോലെ ആ മട്ടലിനെ ചേർത്ത് പിടിച്ചപ്പോൾ അതിൻ്റെ കരച്ചിലടങ്ങി. എനിക്ക് എന്താ വേണ്ടത്, ഒരു മനുഷ്യനോട് സംസാരിക്കും പോലെ ഈ മട്ടലിനോട് എനിക്ക് എന്താ പൂതി. അന്നെ ഞാൻ പണ്ട് വെട്ടിക്കൊണ്ടുവന്ന ഈത്തപ്പനയുടെ അവിടെ തന്നെ കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടിട്ട് ഒരു നല്ലൊരു ഈത്തപ്പന വൃക്ഷമായി മാറി ആളുകൾക്ക് ഉപകാരം ചെയ്യുന്നൊരു വൃക്ഷമാക്കി മാറ്റണോ? ഒരു ഉണങ്ങിയ തണ്ടിനോടാ ചോദിക്കുന്നത്, അല്ല പിന്നെ എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്താ വേണ്ടതെന്ന് ചോദിച്ചു. എനിക്കൊരു മരം ആകേണ്ട ഈത്തപ്പനാണ്, എനിക്ക് തങ്ങളപ്പാപ്പാനും ഇവിടെ ഇവിടെ ദുനിയാവിലും ആഹ്റത്തിലും തങ്ങളൊപ്പം ഉണ്ടായാൽ മതി. അങ്ങനെ സ്വഹാബത്തിനോട് കൽപ്പിച്ച് അവിടെ നീളത്തിൽ ഒരു ചാല് കീറിയിട്ട് അതിലാ ഈത്തപ്പനെ മട്ടലിനെ മറവ് ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. നിഷേധിക്കാൻ കഴിയാത്ത സംഭവമാണ്. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജീവനില്ലാത്ത വസ്തുക്കൾ സംസാരിച്ചു, വെട്ടിമുറിച്ച് പഴകി ഉണങ്ങിപ്പോയൊരു മട്ടൽ വരെ സംസാരിച്ചുവെങ്കിൽ അള്ളാഹു തആല അങ്ങനെ അമാനുഷികത കൊടുത്താൽ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയോ? അതുകൊണ്ട് സയ്യിദുന റസൂലുള്ളാഹി തങ്ങളുടെ മുഅ്ജിസത്ത് തന്നെയാണ് എല്ലാ അമ്പിയാക്കളുടെയും മുഅ്ജിസത്തിൻ്റെ മേലെ എന്ന് മഹാന്മാർ ഈ സംഭവങ്ങളൊക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിഷയം എന്താന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വിരലുകൾക്കിടയിലൂടെ വെള്ളം വന്ന ആ പ്രസിദ്ധമായ സംഭവമാണ്. അത് പറഞ്ഞപ്പോൾ അതിനെ കൂട്ടത്തിൽ പറഞ്ഞു തവല്ലഉ ബിസ്മില്ലാ, ബിസ്മി ചൊല്ലി ഉളു എടുത്തോളി എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് മനസ്സിലായി ഉളുവിൻ്റെ ഒന്നാമത്തെ സുന്നത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ഉളു തുടങ്ങലാണ്.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.